അപ്പോൾ ഈ രണ്ട് വീഴ്ചകൾ നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ പറയാതെ പോകരുത് ഒന്ന് ആദ്യത്തെ വീഴ്ച നടത്തിയത് എ എം എം എ ആണ് രണ്ടാമത്തെ വീഴ്ച നടത്തിയത് സർക്കാരാണ് ഇനിയിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ ഹേമ കമ്മിറ്റിക്ക് പുറത്തു നിന്നുള്ള വെളിപ്പെടുത്തലാണ് ഇന്ന് നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണോ സംസ്ഥാനത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഞാൻ അങ്ങനെ ഇങ്ങനെ ഒരു സാഹചര്യത്തെ ഫോഴ്സ് ചെയ്തിരുന്നു ദീർഘദർശനം ചെയ്തിരുന്നു കാരണം ഞാനിത് തുടക്കം മുതൽ പറയുന്നുണ്ട് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ അതിനുശേഷം പല പല വെളിപ്പെടുത്തലുകളുമായി പല ആളുകൾ രംഗത്ത് വരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല അവരൊക്കെ അനുഭവിച്ച ദുരനുഭവങ്ങൾ അവരൊക്കെ അനുഭവിച്ച പീഡനങ്ങൾ അവർ വന്ന് പരസ്യമായി പറയുന്നു ആ പരസ്യമായി പറയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ഒരു കലാമേഖല ഒരു തൊഴിൽ മേഖല അങ്ങേറ്റം പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു നമ്മൾ ആരും ാത്തൊരു സാഹചര്യമാണ് പക്ഷേ അതിവിടെ ഉണ്ടായിരിക്കുന്നു എന്തുകൊണ്ടുണ്ടായി എന്തുകൊണ്ടുണ്ടായി ഞാൻ പറയുന്ന എ എം എം എ പോലുള്ള സംഘടനയും അതിനുശേഷം സർക്കാരും നടത്തിയിട്ടുള്ള വീഴ്ചകളുടെ പരിണിത ഫലമാണ് ഇന്നിപ്പോൾ ഈ ഇൻഡസ്ട്രി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിവാദങ്ങളുടെയും അടിസ്ഥാന കാരണം ഈ രണ്ട് കാര്യങ്ങളാണ്